കുറച്ച് ഓവർ ആയാലല്ലേ അവര് ശ്രദ്ധിക്കും. അയ്യോ പഴങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഫാമിലി മീൽ തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നില്ല, അത് അവരായിട്ട് അങ്ങ് തീർത്തി. ഞാൻ സുധിസിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള വിസയായിരുന്നു ഭക്ഷണം, അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. ശരിക്കും അങ്ങനെ പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്നു. എനിക്ക് പ്രഷറിന്റെ ഇതെല്ലാം കൂടി വാരി തന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? എന്താന്നറിയില്ല, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല, ഒന്ന് പതുക്കത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്ത ഒരു പരിപാടി ഉണ്ട് കൂണിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേരത്തില്ലേ, എനിക്കൊരു പോറടി ഇല്ല. നന്നായിട്ടുണ്ട്. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ചിക്കൻ 55, തന്തൂരി 25, മട്ടൻ 85, ഇതൊക്കെ കഴിച്ചാൽ ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത്രയും ടൈമായ പഴങ്ങൻ കുടിക്കാൻ വൈകല്ലേ ദൈവമേ. ദേ കണ്ടില്ലേ, എണിച്ച ശേഷം ചോറ് കാണാത്ത പോലെ ഒരുത്തെ കിടന്ന് പൊളിക്കുന്നു. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ മാനേജ് ചെയ്തോളാം. ഉളുപ്പില്ലാതെ വെട്ടി അടിക്കുന്നുണ്ടല്ലേ, മെയ്യനങ്ങനെ ആഹാരം കഴിക്കാൻ നാണമില്ലടാ. നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിയിൽ നിന്ന് വെട്ടി വീഴുന്നത്. ഭക്ഷണകാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ മാത്രമേ വാ തുറക്കുള്ളുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കൂടി പറയൂ. ഉച്ചക്ക് ചോറ അവിടെ കിട്ടും. പതുക്കത്തിനടാ കൊണ്ടേ തങ്ങി കത്തൂ. ഇത് മലമ്പാമ്പ് കോഴി തിന്നണ മാതിരി ഉണ്ടല്ലോ. ഞങ്ങൾ ഇന്നു വിചാരിച്ചിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. മകളെ ഇവർക്ക് എന്താന്ന് വെച്ചാ എടുത്തു കൊടുക്കാം. വേണ്ട, ഞങ്ങൾ എടുത്തു കഴിച്ചോളാം. അയ്യോ പഴങ്ങനെ പിടിക്കാൻ മറന്നു. ആ കുളിച്ചൊരു ഉഷാറോടെ വരാം, അതിനിടയ്ക്ക് ഡിന്നർ റെഡിയാക്കി വെച്ചേക്ക്. കർത്താവേ, അതിനുള്ളിൽ എനിക്ക് വിശപ്പ് മാറാതിരുന്നാ മതിയെ.